ഹിജാബ് വിവാദം ഇന്ത്യയിൽ മാത്രമാണോ? അല്ല, ഇന്ത്യയ്ക്ക് പുറത്ത് ഇതിനു മുൻപും ഹിജാബ് വിവാദമായിട്ടുണ്ട്. ആവശ്യമായ നിയമങ്ങൾ ആ അവസരത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹിജാബ്, ബുർഖ, നിഖാബ് തുടങ്ങിയ ഇസ്ലാമിക വസ്ത്രങ്ങൾ എപ്പോഴും വിവാദ വിഷയമാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹിജാബ്, ബുർഖ ഇതുപോലുള്ള ഇസ്ലാമിക വസ്ത്രങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. ഇവ ധരിക്കുന്നതിനെതിരെ നിയമങ്ങളുമുണ്ട്. എന്നാൽ ഇറാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിജാബ് ധരിച്ചില്ലെങ്കിലാണ് പ്രശ്നം. സ്ത്രീകൾ നിർബന്ധമായും തല മറച്ചിരിക്കണം എന്നാണ് ഇറാൻ പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഫ്രാൻസിൽ നിഖാബ് ധരിക്കുന്നത് നിയമപ്രകാരം വിലക്കിയിട്ടുണ്ട്. മുഖം മറയ്ക്കുന്ന വസ്ത്രധാരണം ഒന്നും തന്നെ വേണ്ട എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 2010-11 വർഷങ്ങളിലാണ് ഫ്രാൻസിൽ നിഖാബ് നിരോധനം വരുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്ക് സ്കൂളിൽ തട്ടം ധരിക്കുന്നതിനും നിരോധനമുണ്ട്. നിഖാബ് ധരിക്കുന്നത് കുറ്റകൃത്യമായിരുന്നിട്ടുകൂടി പലരും പലപ്പോഴായി ഇത് പാലിക്കാതിരുന്നിട്ടുമുണ്ട്. ഇതുവരെ 1500-ലേറെ പേർ നിഖാബ് നിരോധനം ലംഘിച്ചതിൻ്റെ പേരിൽ മാത്രം അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാൻസിന് പുറമെ സ്വിറ്റ്സർലൻഡിൽ ചെന്നാൽ സ്വിറ്റ്സർലൻഡിലും നിഖാബ് നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു സുപ്രധാന നീക്കം അവിടെ നടന്നത്. പൊതുജന അഭിപ്രായം സ്വീകരിച്ച ശേഷമാണ് നിയമം പാസ്സായത്. നെതർലൻഡിൽ ഹിജാബ്, നിഖാബ്, ബുർഖ ഈ മൂന്ന് ഇസ്ലാമിക വസ്ത്രങ്ങൾക്കും വിലക്കുണ്ട് എന്നതാണ് വാസ്തവം. രാജ്യത്ത് മുഖം മറച്ച വസ്ത്രം ധരിച്ചാൽ 150 യൂറോയാണ് പിഴ. UKയിലെ സ്കൂളുകളിലും ആശുപത്രികളിലും മുഖം മറച്ച വസ്ത്രം ധരിക്കാൻ അനുവാദമില്ല എന്നറിയുക. ജർമ്മനിയിലും ഇത് തന്നെയാണ് അവസ്ഥ. സ്വീഡനിലും നിഖാബ് ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാനാവില്ല. ബെൽജിയത്തിൽ മുഖാവരണം ധരിച്ചാൽ 7 ദിവസം ജയിൽ ശിക്ഷയും പിഴയും ഉണ്ടാവും. ഇറ്റലിയിൽ നിഖാബ് വിലക്കിയിട്ടില്ല എങ്കിലും ഒരാളുടെ മുഖം മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം അവിടെ കുറ്റകരമാണ്. ഡെൻമാർക്ക്, ബൾഗേറിയ, ഓസ്ട്രിയ ഈ രാജ്യങ്ങളിലും മുഖാവരണം ധരിക്കാൻ അനുമതിയില്ല. അതേസമയം ഹിജാബ് ധരിച്ചില്ല എങ്കിൽ ശിക്ഷ കിട്ടുന്ന ചില രാജ്യങ്ങളുമുണ്ട്. ഇറാനിൽ തലമറയ്ക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് കുറ്റമാണ്. നിലവിൽ അഫ്ഗാനിസ്ഥാനും ഇറാനും മാത്രമാണ് ഹിജാബ് നിർബന്ധിതമാക്കിയ രണ്ട് രാജ്യങ്ങൾ. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കണം എന്ന് നിയമപ്രകാരം പറയുന്നില്ല. എന്നാൽ ഇവിടങ്ങളിലെല്ലാം ഹിജാബ് ധരിച്ച് തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. കർണാടകയിലെ ഉടുപ്പി കോളേജിലെ ഹിജാബ് നിരോധനം, ഹിജാബ് വിവാദം ഇത് ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ഹിജാബ് വിവാദത്തെ അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിജാബിനെതിരെ വലിയ ക്യാമ്പയിനുകളാണ് കർണാടക സംസ്ഥാനത്തിൽ നടക്കുന്നത്. കർണാടക സർക്കാർ തന്നെ ഹിജാബിനെതിരാണ്. ഹിജാബ് അനുകൂല പ്രതിഷേധങ്ങളും അവിടെ ശക്തമാണ്. ഇതാദ്യമായാണ് ഹിജാബ് എന്ന ഈ മുസ്ലിം വസ്ത്രം ഇത്രയും വലിയ ഒരു വിവാദ വിഷയമാകുന്നത്. ഉടുപ്പി കോളേജിന്റെ തീരുമാനത്തിലൂടെ വിവാദമായ ഹിജാബ് കേരളത്തിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, അതായത് MES എന്ന അറിയപ്പെടുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ 2019 നിരോധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.